ലോകത്തിലെ ഏറ്റവും വിദഗ്ധമായ ജയിൽ ചാട്ടങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, ജയിൽ എന്നത് കള്ളന്മാരുടെയും കൊലപാതകികളുടെയും പേടി സ്വപ്നമാണ്. എത്ര പേടിയുണ്ടെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് അവർ നിർത്തുകയുമില്ല. വിദഗ്ധമായി മോഷണവും കൊലപാതകവും നടത്തുന്നയാൾക്ക് വിദഗ്ധമായി ജയിൽ ചാടാനും സാധിക്കും. അത് കാലങ്ങളായി കാണുന്നതാണ്. നമ്മുടെ ചരിത്രത്തിൽ ഇന്നോളം അനേകം ജയിൽ ചാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ചില ജയിൽ ചാട്ടങ്ങൾ ഏറ്റവും വിദഗ്ധമായ രീതിയിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഏറ്റവും വിദഗ്ധമായ ജയിൽ ചാട്ടങ്ങളെക്കുറിച്ചാണ് ടോപ്പ് ടെൻ മലയാളത്തിന്റെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്പർ ടെൻ, ജെറാൾഡ് ഹൈഡ്. ജെറാൾഡ് ഹൈഡ് മയക്കുമരുന്ന് കേസിൽ പിടിയിലായ ഒരു കുറ്റവാളിയാണ്. 2016 ഫെബ്രുവരി 8 ഇയാളെ വാഷിംഗ്ടണിലെ ബെന്റൺ കൗണ്ടി കോടതിയിൽ ഹാജരാക്കുവാൻ കൊണ്ടുപോയി. കോടതിയിൽ ബ്രേക്കിന്റെ അലാറം മുഴങ്ങി. ആ സമയത്താണ് ജെറാൾഡ് രക്ഷപ്പെടുവാൻ ശ്രമിച്ചത്. അയാളുടെ കയ്യിൽ വിലങ്ങുകൾ അണിയിച്ചിരുന്നു. അയാളുടെ കൂടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ തന്നിൽ നിന്നും മാറിയെന്ന് കണ്ട നിമിഷം തന്നെ ജെറാൾഡ് അവിടെ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. മെല്ലെ മെല്ലെ അയാൾ ആ മുറിയിൽ നിന്നിറങ്ങി. ആ മുറിയോട് ചേർന്ന് തന്നെ മറ്റൊരു മുറി ഉണ്ടായിരുന്നു. ആ മുറിയിൽ വെച്ച് അയാൾ തന്റെ ടീഷർട്ട് ഊരി. ശേഷം അതുകൊണ്ട് തന്റെ കയ്യിലെ വിലങ്ങുകൾ മറച്ചു പിടിച്ചു. ആ മുറിയിൽ നിന്നും അയാൾ ഇറങ്ങിയോടി. അയാൾ കോടതിയുടെ ഹാളിലേക്ക് എത്തി. അയാൾ ധരിച്ചിരുന്ന ജയിലിലെ ഓറഞ്ച് ഷൂ അവിടെ ഉപേക്ഷിച്ചു. താൻ ഒരു പ്രതിയാണെന്ന് ആർക്കും തോന്നാതിരിക്കാൻ വേണ്ടിയാണ് അയാൾ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തത്. ശേഷം അയാൾ കോടതി വരാന്തയിലൂടെ ഓടി രക്ഷപ്പെട്ടു. അവിടെ കൃത്യമായ സെക്യൂരിറ്റി സംവിധാനവും ഇല്ലായിരുന്നു. കോടതി വരാന്തയിൽ മുഴുവൻ ആളുകളായിരുന്നു. അവർ അവരുടേതായ തിരക്കുകളിലായിരുന്നു. അതുകൊണ്ട് ആരും അയാളെ ശ്രദ്ധിച്ചില്ല. അയാൾ എളുപ്പത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. കോടതിയിൽ തന്റെ 12 വർഷത്തെ സർവീസിനിടയിൽ ഇതാദ്യമായാണ് ഇങ്ങനെയൊരു സംഭവമെന്നാണ് അവിടുത്തെ ജഡ്ജിയായ ജോൺ ലീ പറഞ്ഞത്. നമ്പർ 9, എൽ ചാപ്പോ. എൽ ചാപ്പോയുടെ യഥാർത്ഥ പേര് ഗുസ്മാൻ എന്നാണ്. ഇയാൾ ഒരു കൊലപാതകിയും മയക്കുമരുന്ന് കടത്തുകാരനുമായിരുന്നു. മെക്സിക്കോയിൽ താമസിച്ചിരുന്ന ഇയാൾ ഒരു പ്രാവശ്യമല്ല, മറിച്ച് 2 പ്രാവശ്യമാണ് ജയിൽ ചാട്ടം നടത്തിയിരുന്നത്. 1993 ഗ്വാട്ടിമലയിൽ വെച്ചാണ് ഇയാളെ ആദ്യമായി പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്ന് കോടതി ഇയാൾക്ക് വിധിച്ച ശിക്ഷ 20 വർഷം തടവായിരുന്നു. എന്നാൽ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിക്കൊണ്ട് അന്ന് ഇയാൾ ജയിൽ ചാടി. ജയിലിൽ നിന്ന് അലക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോകുന്ന തുണികൾ വെച്ചിരുന്ന പാത്രത്തിൽ കയറിയാണ് അയാൾ രക്ഷപ്പെട്ടത്. ഇതിനുശേഷം 2001 അയാളെ ഒരിക്കൽ കൂടി പോലീസ് പിടികൂടുകയുണ്ടായി. ശക്തമായ സുരക്ഷാ സംവിധാനത്തോടു കൂടിയ ജയിലിലാണ് പിന്നീട് ഗുസ്മാനെ പാർപ്പിച്ചത്. വീണ്ടും ഇയാൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. അന്ന് ഇയാൾ ജയിൽ ചാടുന്നതിനു വേണ്ടി ഉപയോഗിച്ച മാർഗം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ജയിലിനുള്ളിലൂടെ തന്നെ ഒരു തുരങ്കം നിർമ്മിച്ച് അതുവഴിയാണ് അന്ന് ഗുസ്മാൻ രക്ഷപ്പെട്ടത്. പോലീസ് ഉദ്യോഗസ്ഥർ ആ തുരങ്കം കണ്ടെത്തിയപ്പോൾ അതിനുള്ളിൽ ഒരു സൈക്കിൾ പോലും ഉണ്ടായിരുന്നു. ഒരാൾക്ക് സുഖമായി നടന്നു പോകുവാൻ കഴിയുന്ന രീതിയിലാണ് ആ തുരങ്കം നിർമ്മിച്ചിരുന്നത്. നമ്പർ 8, ഫ്രാങ്ക് അബക്നൽ. ഫ്രാങ്ക് അബക്നൽ ഒരു പ്രൊഫഷണൽ ക്രിമിനൽ ആയിരുന്നു. ഇയാളുടെ ജയിൽ ചാട്ടവും ജീവിതകഥയുമെല്ലാം സിനിമയെ വെല്ലുന്ന രീതിയിലുള്ളതാണ്. ഇയാൾ പലതവണയായി ജയിൽ ചാടിയിട്ടുണ്ട്. 15 വയസ്സ് മുതൽക്കേ തന്നെ ഫ്രാങ്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അയാൾ 6 മാസം ഫ്രാൻസിലെ ജയിലിലും 6 മാസം സ്വീഡിഷ് ജയിലിലും 4 വർഷം ജോർജിയയിലെ ജയിലിലുമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 1971 ഫ്രാങ്ക് ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഫ്രാങ്കിനെ ജയിലിലേക്ക് മാറ്റുന്നതിന് ചുമതലയുണ്ടായിരുന്ന US മാർഷൽ ഫ്രാങ്കിന്റെ കോർട്ട് വാറന്റ് ആ ജയിൽ അധികൃതർക്ക് കൈമാറാൻ മറന്നുപോയി. അതുകൊണ്ടുതന്നെ അധികൃതർ ഫ്രാങ്ക് ഒരു FBI ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിച്ചുപോയി. ഈ തെറ്റിദ്ധാരണ ഉപയോഗിച്ച് ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ അയാൾ ശ്രമിച്ചു. അയാൾ ജയിലിലുള്ള ഫോണിൽ നിന്ന് തന്റെ കൂട്ടുകാരനെ വിളിച്ചു. അയാൾ എല്ലാ കഥകളും തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു. ഫ്രാങ്കിന്റെ കൂട്ടുകാരൻ ജയിലിന് പുറത്തേക്ക് വന്നു. തന്റെ സഹപ്രവർത്തകനെ കാണാനെന്ന വ്യാജേന ഫ്രാങ്ക് ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ വളരെ എളുപ്പത്തിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് കടക്കുവാൻ ഫ്രാങ്കിന് സാധിച്ചു. ശേഷം തന്റെ കൂട്ടുകാരനൊപ്പം വാഹനത്തിൽ കയറി അയാൾ രക്ഷപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം വീണ്ടും അയാൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഫ്രാങ്ക് കുറ്റകൃത്യങ്ങൾ നിറഞ്ഞ ആ പഴയ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത്. അയാളുടെ ജീവിതകഥയെ ആസ്പദമാക്കി ഒരു സിനിമ പോലും ഇറങ്ങിയിട്ടുണ്ട്. ക്യാച്ച് മീ ഇഫ് യു ക്യാൻ എന്നാണ് ആ സിനിമയുടെ പേര്. നമ്പർ 7, ചോയ് ഗ്യാബോക്. ദക്ഷിണ കൊറിയയിലെ ഒരു പ്രൊഫഷണൽ മോഷ്ടാവാണ് ചോയ് ഗ്യാബോക്. 2012 ഒരു മോഷണത്തിന്റെ പേരിലാണ് പോയ് അറസ്റ്റിലായത്. ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊറിയയിലെ ജയിലിനകത്താക്കി. ചോയ് ഒരു യോഗ മാസ്റ്ററായിരുന്നു. യോഗ അയാളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ അയാളെ സഹായിച്ചതും യോഗ തന്നെയാണ്. ഇയാൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് ഫുഡ് സ്ലോട്ട് വഴിയാണ്. ഈ ഫുഡ് സ്ലോട്ട് വഴിയാണ് ജയിലിനുള്ളിലുള്ള പ്രതികൾക്ക് ഭക്ഷണം നൽകാറുള്ളത്. ഇത്രയും ചെറിയ ഒരു ഭാഗത്തിലൂടെ അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് നിങ്ങൾക്ക് സംശയമുണ്ടായിരിക്കും. ഇക്കാര്യങ്ങളെല്ലാം അയാൾക്ക് സാധ്യമായത് യോഗയിലൂടെയാണ്. യോഗയിൽ വളരെ വിദഗ്ധനായതുകൊണ്ട് തന്നെ വെറും സെക്കൻഡുകൾ കൊണ്ട് അതും അനായാസമായി ജയിൽ ചാടാൻ ചോയ്ക്ക് കഴിഞ്ഞു.
കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇയാളെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത്തവണ ഇയാളെ ചെറിയ ഫുഡ് സ്ലോട്ടുള്ള ശക്തമായ സെക്യൂരിറ്റി സംവിധാനമുള്ള ജയിലിലാണ് പാർപ്പിച്ചത്. നമ്പർ 6, ജേക്കബും കോഡിയും. 2018 ഒക്ടോബർ 17 വാഷിംഗ്ടണിലെ ലൂയിസ് കൗണ്ടി കോടതിയിൽ ജഡ്ജി ആർ ഡബ്ല്യു ബസേർഡ് രണ്ട് പ്രതികളെ വിചാരണ ചെയ്യുകയുണ്ടായി. പ്രതികളിൽ ഒരാളുടെ പേര് ജേക്കബ് എന്നായിരുന്നു. ഇയാൾ ഒരു മോഷ്ടാവായിരുന്നു. അയാൾക്ക് 22 വയസ്സായിരുന്നു പ്രായം. രണ്ടാമത്തെ പ്രതിയുടെ പേര് കോഡി എന്നായിരുന്നു. അയാളും ഒരു മോഷ്ടാവായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവർ രണ്ടുപേരും കോടതി മുറിയുടെ പിറകിലെ വാതിലിലൂടെ ഇറങ്ങിയോടി. അവരുടെ രണ്ടുപേരുടെയും കൈകളിൽ വിലങ്ങണയിച്ചിരുന്നു. മാത്രമല്ല, രണ്ടുപേരും ജയിൽ ഷൂവും ധരിച്ചിരുന്നു. കോടിയും ജേക്കബും ഇറങ്ങി ഓടിയത് കണ്ടയുടൻ ജഡ്ജിയും അവർക്ക് പുറകെ ഓടി. ജഡ്ജിയുടെ മുറി കോടതിയുടെ മൂന്നാമത്തെ നിലയിലായിരുന്നു. അവിടെ നിന്നും ഏറ്റവും താഴെയുള്ള നില വരെ ജഡ്ജി പ്രതികളെ പിന്തുടർന്ന് ചെന്നു. പ്രതികൾ രണ്ടുപേരും കീഴടങ്ങിയില്ല. ജഡ്ജി അവരുടെ പിന്നാലെ ഓടുന്നത് നിർത്തിയതുമില്ല. അവസാനം പ്രതികളിൽ ഒരാളെ പിടികൂടുവാൻ ജഡ്ജിക്ക് കഴിഞ്ഞു. ഈ ജഡ്ജി തീർച്ചയായും ഒരു ലൈക്ക് അർഹിക്കുന്നുണ്ട്. അടുത്ത പ്രതിയെ അടുത്തുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ചേർന്നാണ് പിടികൂടിയത്. പിന്നീട് ജേക്കബിനെയും കോടിയേയും വെവ്വേറെ ജയിലിലാണ് പാർപ്പിച്ചത്. കൂടാതെ കോടതി മുറിയിൽ നിന്നും ചാടിപ്പോയതിന്റെ പേരിൽ മറ്റൊരു വകുപ്പ് കൂടി ഇവർക്ക് മേൽ ചുമത്തുകയുണ്ടായി. ഇതുപോലെയുള്ള ജയിൽ ചാട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റായി അറിയിക്കണേ. നമ്പർ 5, ദി ടെക്സസ് 7. ടെക്സാസിലെ ജോൺ ബി ജയിലിൽ നിന്നും ചാടിപ്പോയ 7 പേരുടെ കഥയാണിത്. 7 അംഗങ്ങൾ അടങ്ങുന്ന ജയിൽ പുള്ളിയുടെ ഒരു ഗ്രൂപ്പായിരുന്നു ടെക്സസ് 7. 30 വയസ്സുള്ള ജോർജ് റിവാസ് ആയിരുന്നു ഈ ഗ്രൂപ്പിന്റെ ലീഡർ. ഇയാളെ ജീവപര്യന്തത്തിന് വിധിച്ചിരിക്കുകയായിരുന്നു. 39 വയസ്സുകാരനായ മൈക്കൽ ആന്റണി റൊണാൾഡ് റൂയിസ്, 38 വയസ്സുകാരനായ ഡൊണാൾഡ് കെയ്ത്ത്, 37 വയസ്സുകാരനായ ലോറി ജെയിംസ്, 29 വയസ്സുകാരനായ ജോസഫ് ഗാർഷ്യ, 27 വയസ്സുകാരനായ റാൻഡി ഹാൽഫറിൻ എന്നിവരാണ് ഈ ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾ. ജോസഫ് ഗാർഷ്യയ്ക്കും ലാറി ജെയിംസിനും 50 വർഷം ജീവപര്യന്തമായിരുന്നു ശിക്ഷ. ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായ റാൻഡി ഹാൽഫറിൻ ഒരു ചെറിയ കുട്ടിയെ വാഹനത്തിൽ വെച്ച് കൊന്നതിന്റെ പേരിൽ 30 വർഷം ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ടു. ഇവർ 7 പേരും ചേർന്ന് ജയിലിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. അങ്ങനെ 2000 ഡിസംബർ 13 ഇവർ ജയിലിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ട മാർഗം കണ്ടെത്തി. പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ അവിടുത്തെ സെക്യൂരിറ്റി കുറച്ച് സമയം ഉറങ്ങുമായിരുന്നു. ഈ സമയമാണ് ഇവർ തെരഞ്ഞെടുത്തത്. അവിടുത്തെ ഉദ്യോഗസ്ഥരെ ബന്ദിയാക്കിയ ശേഷം അവരുടെ വസ്ത്രങ്ങളും ക്രെഡിറ്റ് കാർഡുമെല്ലാം പിടിച്ചെടുക്കുവാൻ ഈ ഗ്രൂപ്പിന് കഴിഞ്ഞു. കൂട്ടത്തിൽ ഒരു ഓഫീസറെ അവർ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. ശേഷം അവരിൽ 3 പേർ ജയിലിലെ പുറകിലെ ജനാലയിലൂടെ പുറത്തേക്ക് കടന്നു. ബാക്കിയുള്ള 4 പേർ സെക്യൂരിറ്റിയെ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അതുവഴി സെക്യൂരിറ്റിയുടെ ശ്രദ്ധ തിരിക്കുവാൻ അവർക്ക് സാധിച്ചു. ജയിലിലെ ട്രക്ക് മോഷ്ടിച്ചുകൊണ്ട് ഇവർ രക്ഷപ്പെടുകയും ചെയ്തു. അവരെ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു സ്ത്രീ കണ്ടെത്തി. ടിവിയിൽ പിടികിട്ട പുള്ളികളുടെ ഫോട്ടോ കണ്ടത് ആ സ്ത്രീക്ക് ഓർമ്മയുണ്ടായിരുന്നു. താൻ കണ്ടെത്തിയത് പോലീസ് അന്വേഷിക്കുന്ന ഗ്രൂപ്പിനെ തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു. അപ്പോൾ തന്നെ ഈ വിവരം പോലീസിനെ അവരറിയിക്കുകയും ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നതിന് മുൻപേ തന്നെ ആ ഗ്രൂപ്പിലെ ഒരാൾ സ്വയം വെടിവെച്ച് മരിച്ചു. ലോകത്തെ ഞെട്ടിച്ച ജയിൽചാട്ടങ്ങളിൽ ഒന്നായിരുന്നു ഇത്. നമ്പർ 4, റെഡോയിൻ ഫെയ്ഡ്. ഫ്രാൻസിലെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്ററായിരുന്നു റെഡോയിൻ ഫെയ്ഡ്. അയാൾ ധാരാളം തവണ അറസ്റ്റ് ചെയ്യപ്പെടുകയും ധാരാളം തവണ ജയിൽ ചാടുകയും ചെയ്തിട്ടുണ്ട്. 2010 ഇയാൾ ഒരു മോഷണത്തിന്റെ ഭാഗമായി ഒരു പോലീസ് ഇൻസ്പെക്ടർക്ക് നേരെ വെടിയുതിർത്തു. അതിന്റെ പേരിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 3 മാസം ഇയാൾ ജയിലിൽ കഴിഞ്ഞു. 2013 ഏപ്രിൽ 13 ഇയാൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇയാൾ ജയിലിലെ 4 ഉദ്യോഗസ്ഥരെ ബന്ദിയാക്കിയ ശേഷമാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടത്. കൂടാതെ അയാൾ ജയിലിലെ വാതിലുകൾക്ക് സമീപം ബോംബ് വയ്ക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇയാളെ ഫ്രാൻസിലെ ഏറ്റവും വലിയ പിടികിട്ട പുള്ളിയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. കുറച്ച് നാളുകൾക്ക് ശേഷം ഇയാളെ വീണ്ടും അറസ്റ്റ് ചെയ്തു. 2018 ജൂലൈ 1 അയാൾ വീണ്ടും ജയിൽ ചാടി. ഇത്തവണ അയാൾ പുതിയ മാർഗമാണ് ഉപയോഗിച്ചത്. ആദ്യം അയാൾ തന്റെ സുഹൃത്തിനോട് ഹെലികോപ്റ്ററുമായി ജയിലിന് മുകളിലേക്ക് വരാൻ പറഞ്ഞു. ശേഷം എല്ലാവരും നോക്കി നിൽക്കെ ആ ഹെലികോപ്റ്ററിൽ കയറി അയാൾ രക്ഷപ്പെട്ടു. ആ ഹെലികോപ്റ്റർ അയാളുടെ ഫ്രണ്ട് ഹൈജാക്ക് ചെയ്തു കൊണ്ടുവന്നതായിരുന്നു. ഇതേ രീതിയിൽ പോലീസിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി കാറുകളെയും അയാൾ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പോലീസ് വീണ്ടും ഇയാളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. നിലവിൽ ഫെയ്ഡ് ജയിലിൽ തന്നെയാണുള്ളത്. നമ്പർ 3, കോൾഡിറ്റ്സ് ഗ്ലൈഡർ. കോൾഡിറ്റ്സ് ജർമ്മനിയിലെ പ്രശസ്തമായ ആർമി ക്യാമ്പായിരുന്നു. ബ്രിട്ടീഷ് തടവുപുള്ളികളെ പാർപ്പിക്കുന്നത് അവിടെയായിരുന്നു. ഈ ജയിലിൽ നിന്ന് ചാടിപ്പോകുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവിടുത്തെ മതിലിന്റെ നീളം 150 അടിയാണ്. ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി അവിടെയുള്ള തടവുപുള്ളികൾ തയ്യാറാക്കിയ പരിഹാരമാണ് കോൾഡിറ്റ്സ് ഗ്ലൈഡർ.
ജയിലിന്റെ മേൽക്കൂരയിൽ സെക്യൂരിറ്റി സൗകര്യങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ തടവുപുള്ളികൾ അതുവഴി രക്ഷപ്പെടുവാൻ വേണ്ട രൂപരേഖ തയ്യാറാക്കി. വളരെ ആസൂത്രിതമായാണ് അവർ ഓരോ പദ്ധതിയും തയ്യാറാക്കിയത്. ഫ്ലൈറ്റ് ലെഫ്റ്റനന്റുമാരായ ബിൽ ഗോൾഡ് ഫിഞ്ച്, ജാക്ക് ബെസ്റ്റ് എന്നിവരും ഈ പദ്ധതിയുടെ ഭാഗമായി. ആ ജയിലിലെ ലൈബ്രറിയിൽ എയർക്രാഫ്റ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമുണ്ടായിരുന്നു. ഈ പുസ്തകം വായിച്ച് അതിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അവർ ഗ്ലൈഡർ നിർമ്മിച്ചത്. വിറക്, ജയിലിന്റെ പരിസരത്ത് നിന്ന് കിട്ടാവുന്ന മറ്റുപയോഗപ്രദമായ വസ്തുക്കൾ എന്നിവയെല്ലാം ഉപയോഗിച്ചാണ് അവർ ഗ്ലൈഡർ നിർമ്മിച്ചത്. ജയിലിന് മുകളിൽ ഗ്ലൈഡർ നിർത്തുന്നതിനുവേണ്ടി 7 അടി നീളമുള്ള റൺവേ അവർ സജ്ജീകരിച്ചിരുന്നു. ആ ഗ്ലൈഡറിൽ രണ്ടുപേർ ഇരിക്കുന്നതിനും വേണ്ട സൗകര്യങ്ങളുമുണ്ടായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും തന്ത്രപരമായ ആസൂത്രണം ചെയ്തിട്ടുള്ള ജയിൽചാട്ടങ്ങളിലൊന്നാണിത്. നമ്പർ 2, റെയിൻകോട്ട് ബോർഡ്. ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ രീതിയിലുള്ള ജയിൽചാട്ടമാണ് ആൽക്കട്രാസ് ജയിലിൽ നിന്നുമുള്ള ജയിൽചാട്ടം. ഈ ജയിൽചാട്ടവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ പോലും ഇറങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സെക്യൂരിറ്റി സംവിധാനമുള്ള ജയിലുകളിലൊന്നാണ് ആൽക്കട്രാസ്. 1964 ജയിലിലെ ചില തടവുപുള്ളികൾ ജയിൽ ചാടുന്നതിനു വേണ്ട മാർഗങ്ങൾ തയ്യാറാക്കുവാൻ തുടങ്ങി. ഈ ജയിൽ നദിയാൽ ചുറ്റപ്പെട്ടതാണ്. നദിയിലൂടെ ധാരാളം ബോട്ടുകൾ കടന്നുപോകാറുമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബോട്ട് തയ്യാറാക്കിക്കൊണ്ട് തന്നെ രക്ഷപ്പെടാമെന്ന് ആ തടവുപുള്ളികൾ തീരുമാനിച്ചു. അവർ അവിടെ ഉണ്ടായിരുന്ന റെയിൻകോട്ട് ഉപയോഗിച്ച് 14 അടി നീളമുള്ള ഒരു ബോട്ട് തയ്യാറാക്കി. ഫ്രാങ്ക് ലീ, ക്രിസ് ഏഞ്ചലൻ, ജോൺ ഏഞ്ചലൻ എന്നിവരായിരുന്നു ഈ പ്ലാൻ തയ്യാറാക്കിയത്. അവർ ജയിലിൽ നിന്ന് കിട്ടാവുന്ന വസ്തുക്കളെല്ലാം ശേഖരിച്ചുകൊണ്ടാണ് ഈ ബോട്ട് തയ്യാറാക്കിയത്. ഇതുകൂടാതെ ജയിലിൽ തങ്ങളുടെ കൃത്രിമ രൂപം തയ്യാറാക്കി വെക്കുവാനും അവർ മറന്നില്ല. തങ്ങൾ രക്ഷപ്പെട്ട കാര്യം കുറച്ചു നേരത്തേക്കെങ്കിലും ജയിൽ അധികൃതരിൽ നിന്ന് മറച്ചു വെക്കുവാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്തത്. ഏവരെയും ഞെട്ടിച്ച ഒരു ജയിൽചാട്ടമായിരുന്നു ഇത്. ഇവരെ പിന്നീട് ഒരിക്കൽ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്പർ 1, ക്യാൻ ഓപ്പണർ ഉപയോഗിച്ചുള്ള ജയിൽചാട്ടം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കുറ്റവാളികളിൽ ഒരാളാണ് റാൽഫ് ബക്കി ഫിലിപ്പ്. അനധികൃതമായ രീതിയിലുള്ള പദാർത്ഥങ്ങൾ വിറ്റതിന്റെ പേരിലാണ് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ധാരാളം തവണ അയാൾ ജയിൽ ചാട്ടം നടത്തിയിട്ടുമുണ്ട്. 2005 അയാളെ സ്റ്റേറ്റ് ജയിലിനകത്താക്കി. 2006 ജയിലിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ട ഒരു പ്ലാൻ ഫിലിപ്പ് തയ്യാറാക്കി. അയാൾ ഒരു ക്യാൻ ഓപ്പണറിന്റെ സഹായത്തോടെ ജയിലിലെ അടുക്കളയുടെ അലുമിനിയം സീലിംഗിന്റെ ചെറിയ ഭാഗം മുറിച്ചു മാറ്റി. ആ ഭാഗത്തിലൂടെ അയാൾ രക്ഷപ്പെടുകയും ചെയ്തു. പുറത്ത് കടന്ന ശേഷം ജയിലിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് നേരെ അയാൾ വെടിയുതിർത്തു. FBI ഏറ്റവും വലിയ പിടികിട്ട പുള്ളികളിൽ ഒരാളാണ് ഫിലിപ്പ്. ഇയാളെ പോലീസ് പല വിധേനയും പിന്തുടരാൻ ശ്രമിച്ചിട്ടുണ്ട്. പോലീസ് പിടിച്ചാലും ഇറങ്ങിപ്പോരാനുള്ള മാർഗങ്ങൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. ജയിലിൽ അതീവ സുരക്ഷ ഉണ്ടായിരുന്നിട്ട് പോലും രക്ഷപ്പെട്ട തടവു പുള്ളികളെ നിങ്ങളിപ്പോൾ കണ്ടല്ലോ. അവിശ്വസനീയവും കൗതുകമുണർത്തുന്നതുമായ കഥകളാണ് ഇവയെല്ലാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുവാൻ മറക്കരുത്. കൂടാതെ ഇനിയും ഇതുപോലുള്ള ആകാംക്ഷ നിറഞ്ഞതും രസകരവുമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു എപ്പിസോഡിലൂടെ കാണുന്നതുവരേക്കും നന്ദി.